ഹലോ, നമസ്തേ. ആപ്പിൾ കുട്ടീസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്തേ. എൻ്റെ അമ്മയുടെ 60-ാം പിറന്നാളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വേറെ ആരുമില്ല, ഞാനും ചേട്ടനും പിന്നെ അതുപോലെ ശ്രീജു ഏട്ടനും സൂര്യ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. അതാ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകണം. പുറമെ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. രാവിലെ തന്നെ പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല, പ്ലാനിങ് മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ ഞങ്ങൾ പായസമൊക്കെ വയ്ക്കുന്നുണ്ട്. ഇതെന്തിനാ ചോറുണ്ണാനാ? കീറിയാലേ അല്ല, നമുക്ക് നല്ല ഇല മുറിക്കാം. പറു, വാ വീഡിയോയിലേക്ക് വാ. അപ്പോൾ ഇതവിടെ സേമിയ പായസം വെക്കുന്നുണ്ട്. വലിയ സദ്യ വട്ടമൊന്നുമില്ല, ചെറുതേ ഉള്ളൂ. കാരണം രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചിരുന്നത്, പെട്ടെന്നാണ് വൈകുന്നേരത്തേക്ക് മാറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സദ്യ വട്ടം വേഗം തയ്യാറാക്കി. അങ്ങനെ ഇതാ ഞങ്ങൾ കേക്ക് മുറിക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. ഇതാ ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ, അമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ അതിനുശേഷം ഇവിടെ കേക്ക് മുറിക്കാനായിട്ട് വഴക്കാണ്, പാറും അതും ഒക്കെ കൂടിയിട്ട്. എന്നിരുന്നാലും ഇതാ അമ്മ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അതിനുശേഷം നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ നമുക്കൊന്ന് പുറത്തേക്ക് പോയി. പുറമെ നിന്നാണ് ഇന്ന് എല്ലാ ദിവസവും പ്ലാനിങ് ചെയ്തിരുന്നത്, പക്ഷെ പെട്ടെന്ന് അത് ശ്രീജനം ഒഴിവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അത് മാറ്റിയായിരുന്നു വൈകുന്നേരത്തേക്ക്. അപ്പോൾ ഉള്ള ഭക്ഷണം കൊണ്ട് ഇതാ നമ്മൾ സാമ്പാർ, പയറുപ്പേരി, പപ്പടം, അച്ചാറ്, പായസം ഒക്കെ ഉണ്ട്. എന്നാലും പെട്ടെന്നൊരു സദ്യ നമ്മൾ കഴിച്ച് ഇതാ കണ്ടോ, ഉണികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിനി സന്ധ്യ സമയത്ത് പോവാം എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാനും സൂര്യം അടുത്ത പ്രാവശ്യം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇതേ ചേട്ടനും അച്ചും ഒക്കെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തുകൊണ്ട് 60-ാം പിറന്നാൾ വലിയതായിട്ട് ആഘോഷിക്കാതെ ഇത്രയും മതിയോന്ന്. അപ്പോൾ അമ്മയുടെ ആഗ്രഹമാണ് കേട്ടോ അത്. അമ്മയ്ക്ക് വലുതായിട്ടൊന്നും വേണ്ട, ഇതുപോലെ ഒരു ദിവസം ആയിരിക്കണം എന്ന് അമ്മയോട് ചോദിച്ചിട്ട് അമ്മയുടെ ആഗ്രഹ പ്രകാരമാണ് ഞങ്ങളിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പെരുന്നാളല്ലേ, കാക്കയും പൂച്ചയൊക്കെ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ കൊണ്ടുവച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാനും സൂര്യയും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പൊ ഭക്ഷണം കഴിക്കലൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ പരിപാടികളും അമ്മയുടെ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. അപ്പൊ ഇതാ പാറു ഉറങ്ങി. പാറു ഇവിടെ തൊട്ടിയിലാണ് കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. ഇപ്പുറത്ത് ദേ അതുമോളും ഉറങ്ങി. അപ്പോൾ ഇവർ രണ്ടുപേരും ഉറങ്ങിയപ്പോൾ ഞങ്ങൾ ചേട്ടന് ഷർട്ടും ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് മുറുക്കിനിക്കര വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഞാനും കിച്ചു ഒരു വണ്ടിയിൽ, ചേട്ടനും സൂര്യ ഒരു വണ്ടിയിൽ. അങ്ങനെ ഇതാ നമ്മൾ കട എത്തി. അപ്പോൾ അവിടുന്ന് ഒരു ഷർട്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. വീട്ടിലെ അമ്മയും ഉണ്ണികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതാ ഷർട്ടും, ഇവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതാ ഷർട്ട്, ഇതാ ഇതാണ് അവസാനം എടുത്ത ഷർട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ചോറും സാമ്പാറും പപ്പടം, കട്ടൻ ചായ. പറഞ്ഞ രണ്ടാളും ഹായ് പറ. ഹായ് ഹായ് വാ. അപ്പൊ ഇതാ ഞങ്ങൾ എല്ലാവരും പോകാനായിട്ട് യാത്രയായി കേട്ടോ. പറു, ഇവിടെ വാ.
പാരു തേനീച്ചയ. അപ്പൊ നമ്മള് സന്ധ്യ സമയത്താണ് പോകുന്നത്. ദാ നമ്മള് വിളക്കൊക്കെ വെച്ചു, അച്ഛനും അതുപോലെ അച്ഛനോട് പ്രാർത്ഥിച്ച് നമ്മള് പോവാണ്. എവിടിക്കയാ അമ്മോടെ? എവിടിക്കാന്ന് അമ്മ എവിടിക്കാന്ന്? അപ്പൊ വടക്കുനാഥനിലേക്ക് പോകാം എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ തിരിച്ചു വന്നിട്ട് ഒരു കല്യാണം ഉണ്ട്, അപ്പൊ അതിനും പോകണം. അപ്പൊ എന്തായാലും തൃശ്ശൂര് നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പോകാം എന്നാണ് കരുതിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും യാത്രയായി ഇതാ നമ്മുടെ ഓട്ടോയില് പോവാണ്. എവിടിക്കയാ? പൊടിപ്പിക്കാൻ. സ്ഥലം കഴിഞ്ഞു ഗൈസ്, ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല. അങ്ങനെ നമ്മള് തൃശ്ശൂര് നമ്മുടെ നവഗ്രഹ ക്ഷേത്രത്തില് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് അവിടേക്ക്. അപ്പൊ ദാ അവിടെ എല്ലാവരും എത്തിക്കഴിഞ്ഞു, സന്ധ്യ ആയിട്ടുണ്ട്, 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിച്ചിട്ട് വരാം. നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയാല്. വരാത്തവർ തീർച്ചയായിട്ടും ഒന്ന് വന്നു നോക്കണം. നമ്മുടെ അഷ്ടലക്ഷ്മി ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഓരോന്നും അതിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഉള്ളിലുണ്ട്, അതുപോലെ നവഗ്രഹ സ്തോത്രങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഭക്ഷണം കഴിക്കാനാണ് പോവുക. അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് ഇറങ്ങിയത്. ഉള്ളികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കണ്ടോ, അത് നല്ല രസമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വരണം. അപ്പോൾ ഞങ്ങളും ഇവിടെ നിന്ന് ഇതാ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഇനി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ലൂസിയ പാലസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. ഇന്നത്തെ ഒരു ഭക്ഷണം വളരെ വിശാലമായി ഗ്രാൻഡായി തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ലൂസിയ പാലസിന്റെ അവിടേക്ക് പോയി, വണ്ടി കടത്താൻ വയ്യ, അത്രയും തിരക്ക്. അപ്പൊ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു വേറൊരു സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അവസാനം നെഹദിയിലെത്തി. പക്ഷെ അവിടെ കുഴിമന്തി അൽഫാമ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ആർക്കും വേണ്ട. അവിടെ നിന്നും തിരിച്ച് അവസാനം നമ്മൾ കയറിയ ഹോട്ടല് ഇതാണ് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ എന്താ പറയുക, തൃശ്ശൂര് കിഴക്കേ കോട്ടയമെന്ന് പോന്നിട്ടുള്ള അവിടെയുള്ള ആ ഒരു അറേബ്യൻ ലോഞ്ച് അവിടെയാണ് കയറിയത്. അപ്പോൾ ഇന്നത്തെ ഒരു ഇതനുസരിച്ചിട്ട് എല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളിത് ആ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ഇരിക്കാനായിട്ട് വലിയൊരു റൂം കിട്ടി, അതിലാണ് നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തോ ഓർഡർ ചെയ്യുക എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഡിഫറെൻ്റ് ആയിട്ട് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യുക, അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ അവസാനം ഓർഡർ ചെയ്ത സാധനങ്ങൾ എന്താണ്, ബിരിയാണി, ഫ്രൈഡ് റൈസ്, സാധാരണ ഇതാ കണ്ടോ, ബീഫ്, ചില്ലി ബീഫ്, പൊറോട്ട, ഇതൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ, വളരെ ക്വാണ്ടിറ്റി കുറവാണ് സാധാരണ ഹോട്ടലുകളെ അപേക്ഷിച്ചിട്ട്. എന്നിരുന്നാലും നമുക്കൊരു ദിവസം സന്തോഷമായിട്ട് പോകണമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. അതൊക്കെ ഫ്രൈഡ് റൈസൊക്കെ ഈ ബീഫ് ഉണ്ടല്ലോ, ഈ പാത്രത്തിൻ്റെ അടിഭാഗേ ഇല്ല, കാരണം തീരെ ഉള്ളിലേക്ക് ഇല്ലാത്തൊരു പാത്രമാണ് അത്, മനുഷ്യന് പറ്റിക്കാൻ വെച്ചിരിക്കുന്ന ഒരു പാത്രം. എന്നാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം സന്തോഷമായി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയത് പിറ്റേ ദിവസം രാവിലെയാണ്. ഞാൻ പോരാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തി ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ കേക്ക് വേണം പിള്ളേർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തെടുത്ത് വയ്ക്കുകയാണ്, തണവുണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.